ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻ പീരയാണ്. മീൻ പീര നമ്മളുടെ വീടുകളിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. സമയമൊട്ടും കളയാതെ വീഡിയോയിലേക്ക് പോവാം. മീൻ പീര തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം കൊഴുവ മീനാണ്. ഇതുകൂടാതെ നമുക്ക് ഒരു തേങ്ങയുടെ പകുതിയും 2 കുടംപുളിയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും വേണം. 8 ചെറുള്ളിയും 4 പച്ചമുളകും 3 തണ്ട് കറിവേപ്പിലയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും നമുക്കാവശ്യമാണ്. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ചിരകി വെച്ച 1/2 മുറി തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കുറേശ്ശെയായി നമുക്ക് ഈ തേങ്ങയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്രഷ് ചെയ്തെടുക്കണം, പേസ്റ്റ് ആയി പോകരുത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഒരു കാരണവശാലും ഇത് പേസ്റ്റ് പോലെ അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയിക്കഴിഞ്ഞാൽ മീൻ പീരയ്ക്ക് പറ്റുകയില്ല. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചറ്. വെള്ളം ഒട്ടും ചേർക്കാതെ ഈ പരുവത്തിൽ നമ്മൾ ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇനി നമുക്ക് അടുപ്പിൽ ഒരു ചട്ടി വയ്ക്കാം. ചട്ടിയിൽ നമ്മൾ മിക്സിയിൽ ചതച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തീ കൊടുത്തിട്ടില്ല, തീ കത്തിച്ചിട്ടില്ല. അതിനുശേഷം നമ്മളിവിടെ ബാക്കി വെച്ചിരുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുകൂടാതെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. 2 കുടംപുളി 2 ടീസ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതും ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് വെള്ളത്തോടുകൂടി ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ കൈ വച്ച് നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നമ്മളുടെ കൈ വച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതിന് മുകളിൽ നമുക്ക് 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത്രയും നേരം നമ്മൾ അടുപ്പ് കത്തിക്കാതെയാണ് ചെയ്തത്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്ക് ഒരു മൂടിയെടുത്ത് അത് കവർ ചെയ്യാം. മീൻ വെന്ത് വരുന്നതിന് വെറും 5 മിനിറ്റ് സമയം മാത്രമേ നമുക്ക് വേണ്ടി വരികയുള്ളൂ. ഈ മീൻ കൂടാതെ നമുക്ക് ചാളയിലും അതുപോലെ തന്നെ മാംസം കൂടുതലുള്ള ചൂര, ഓലക്കൊടിയൻ, കേര, നെയ്മീൻ എന്നീ മീനുകളും ചെയ്യുമ്പോൾ ചെറിയ പീസായി നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ വളരെ സാവകാശം ഇളക്കി കൊടുക്കുക, പൊടിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വച്ച് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് വേവിക്കാം. മീനിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മളുടെ മീൻ പീര നല്ലതുപോലെ വെന്ത് നല്ല സ്മെല്ലും വരുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തീർച്ചയായും നിങ്ങൾ വീട്ടിലൊന്ന് 1 തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. തുടർന്ന് ഞങ്ങളുടെ വീഡിയോ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.